നമസ്കാരം അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്റർ ആണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഉള്ളത്. നമ്മളിവിടെ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവിനും കമ്പനി സെക്രട്ടറി പ്രൊഫഷണലിനുമുള്ള ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എൻ്റെ കേസ് സീരീസിൽപ്പെട്ടതാണ്, കേസ് ലോ സീരീസിൽപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷണൽ ഹീസ് എ പേഴ്സൺ, ആരെയാണ് നമ്മൾ നോക്കുന്നത്? ഒരു കമ്പനിയുടെ നിയമപരമായ കാര്യങ്ങളിൽ ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരാളെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. സോ ഹീസ് എ പേഴ്സൺ ഹു ക്യാൻ അഡ്വൈസ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി വേരിയസ് വ്യത്യസ്തമായ നിയമപരമായ കാര്യങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ ഉണ്ടാകാം, അത് കറക്റ്റാണോ എന്നത് കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഗൽ നോളജിനോടൊപ്പം തന്നെ ഇന്റർപ്രിട്ടേഷൻ നോളജും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്റർപ്രിട്ടേഷൻ നോളജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ കേസ് ലോസിനെ കുറിച്ച് ധാരാളം തീരുമാനിക്കപ്പെട്ട പലതരം നിയമ കേസുകളുണ്ട്. സുപ്രീം കോടതികളിലും ഹൈക്കോടതിയിലും മറ്റുള്ള കോടതികളിലും ധാരാളം കേസുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസുകളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കേസ് വളരെ വലിയ ഒരു കേസാണ്, എ ബിഗ് കേസ്, ഒരു ഭയങ്കര വലിയ ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കേസ് ലോ ആക്ച്വലി ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു നാഴികക്കല്ലായിട്ടുള്ള ഒരു കേസാണ്. ഈ കേസ് പേര് ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നാരായൺ. നമ്മൾ സാധാരണ മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ, ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നാരായൺ എന്നുള്ള കേസാണിത്. ഇത് വളരെ വലിയൊരു കേസാണ്. വൈ? ബിക്കോസ് എന്താണ് ഈ കേസിന്റെ വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് ഈ കേസിലാണ് ആദ്യമായി ഒരു പ്രൈം മിനിസ്റ്ററുടെ ഇലക്ഷൻ വിജയത്തെ മാറ്റിവെച്ചത് അല്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ചെയ്തത്. ഒരു 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 പ്രൈം മിനിസ്റ്ററുടെ ഇലക്ഷൻ വിജയത്തെ സെറ്റാസൈഡ് ചെയ്ത കേസ്, ഫസ്റ്റ് കേസാണ് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്, ദിസ് കേസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഓൺ മെനി ഫാക്ടേഴ്സ്, പല കാരണങ്ങൾ കൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ കാരണം ഇത് ആദ്യത്തെ കേസാണ് ഇലക്ഷൻ നിയമങ്ങൾ റെട്രോസ്പെക്റ്റീവ്ലി ഇലക്ഷൻ നിയമങ്ങൾ മാറ്റി ഒരു പ്രൈം മിനിസ്റ്ററുടെ ഇലക്ഷനെ നല്ലിഫൈ ചെയ്തതിനെ വാലിഡേറ്റ് ചെയ്തത്. തിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു കേസിന്റെ ഒരു സ്പെഷ്യാലിറ്റി, രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ കേസിലാണ് ആദ്യമായി ഇലക്ഷൻ ലോസിനെ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കൊടുത്തുകൊണ്ട് ഒരു ഇൻവാലിഡേറ്റ് ആക്കിയിട്ടുള്ള ഒരു ഇലക്ഷനെ, പ്രൈം മിനിസ്റ്റർ ഇലക്ഷനെ വാലിഡേറ്റ് ചെയ്തു കൊടുത്തത്. അത് നമ്മൾ ഈ കേസിൽ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും, ഒരു കേസിനെ വാലിഡേറ്റ് ആക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഇലക്ഷനെ വാലിഡേറ്റ് ആക്കി കൊടുക്കുന്നത്. മൂന്ന്, ഇതിലാണ് ഒരു പാർലമെന്റ്, ഈ ഒരു കേസിലാണ് പാർലമെന്റിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരുന്നു, പാസായ ഒരു അമെൻമെന്റിനെ ജുഡീഷ്യറി ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന് എതിരാണ് എന്ന് പറഞ്ഞിട്ട്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണെന്ന് പറഞ്ഞിട്ട് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നോക്കി നമുക്ക് ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ഇന്ന് ഈ കേസിലോ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ കേസിലാണ് ആദ്യമായിട്ട് പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിനെ കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നത്. കാരണം എന്താണ്? ഇത് ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയുണ്ട് റീസൺ. ഇത് ഈ ഒരു കേസ് കാരണമാണ് ആക്ച്വലി ഇന്ത്യയിൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ 1975 മുതൽ 1977 വരെ അടിയന്തരാവസ്ഥ വരാനുള്ള കാരണം ഈ ഒരൊറ്റ കേസാണ്. അപ്പൊ ഒരു വളരെ വലിയ കേസല്ലേ ഈ കേസ്? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ എവിടെ പോകുമ്പോൾ പഠിക്കുന്ന ഒരു കേസാണ് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ. ഇതൊരു പ്രോമിനന്റ് കേസാണ്, മനസ്സിലാക്കിയേക്കാം. ഈ കേസിൽ എന്താന്ന് വെച്ചാൽ, ഇത് ഫാക്ടാണ് ഞാൻ പറയുന്നത്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം. 1971
അഞ്ചാമത്തെ ലോകസഭ ഇലക്ഷൻ നടന്നു. 1971 ഇലക്ഷൻ നടക്കുന്നത്. ഇന്ദിരാഗാന്ധി ടോട്ടൽ 518 സീറ്റുകളാണ് അന്ന് ലോകസഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ 352 സീറ്റ് നേടി പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകണം. അവർ പാർട്ടി വിജയിച്ചു. ദിസ് ഇസ് സിറ്റുവേഷൻ. ആൻഡ് ഇന്ദിരാഗാന്ധി മത്സരിച്ച മണ്ഡലം എന്ന് പറയുന്നത് റായ്ബറേലി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ മണ്ഡലത്തിലായിരുന്നു. രാം മനോഹർ ലോഹിയയുടെ വലിയ ശിഷ്യനായിട്ടുള്ള രാജ്നാരായൺ എന്ന് പറയുന്ന ആളായിരുന്നു, കാൻഡിഡേറ്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ചത്. വളരെ ഒരു ഒരു വലിയൊരു ഫൈറ്റാണ് അവിടെ ഉണ്ടായത്. രാജ്നാരായണന് ഉറപ്പായിരുന്നു അദ്ദേഹം വിജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്തു, അവർ വിജയ റാലികളൊക്കെ നടത്തി. പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ വലിയ ഒരു മാർജിനിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചിരിക്കുന്നു, രാജ്നാരായൺ തോറ്റിരിക്കുന്നു. രാജ്നാരായണന് അത് ദഹിച്ചില്ല, അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം ഇലഹാബാദ് ഹൈക്കോടതിയിൽ, ഇന്നത്തെ പ്രയാഗ്രാജ്, ആ ഹൈക്കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. കാരണം ഇന്ദിരാഗാന്ധി തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ച് വിജയിച്ചതാണെന്നും ആൾക്കാരെ പ്രീണിപ്പിച്ച് വിജയിച്ചതാണെന്നും അവരുടെ കറപ്റ്റ് പ്രാക്ടീസസ് കൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചതെന്നും അവരെ കണ്ടന്റ് ചെയ്തു. ആര് കണ്ടന്റ് ചെയ്തു? രാജ്നാരായൺ കണ്ടന്റ് ചെയ്തു. അലഹാബാദ് ഹൈക്കോടതി വേറൊന്നും നോക്കിയില്ല. നോക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അങ്ങനെ ഹൈദരാബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അവരെ അയോഗ്യയായി, അല്ലെങ്കിൽ ആ ഇലക്ഷനെ നല്ലതായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ഈ സമയത്ത് സുപ്രീം കോടതിയിൽ വെക്കേഷൻ ആയിരുന്നു. സുപ്രീം കോടതി കൂടുന്ന സമയമല്ലായിരുന്നു. അതുകൊണ്ട് ഒരു കണ്ടീഷണൽ സ്റ്റേ വിധിക്കുന്നു. എന്താണ് കണ്ടീഷണൽ സ്റ്റേ? ആ സുപ്രീം കോടതിയിൽ കൊടുക്കാനുള്ള അവകാശം, സാവകാശം കൊടുത്തിട്ട് ഒരു കണ്ടീഷണൽ സ്റ്റേ അതിലേക്ക് കൊടുത്തിട്ടാണ് അലഹബാദ് ഹൈക്കോടതി പാസ്സാക്കുന്നത്. ഇത് അറിഞ്ഞ ഇന്ദിരാഗാന്ധി എന്താണ് ചെയ്തത്? അവര് ഒരു 39-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് ആർട്ടിക്കിൾ 329A കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തു. ഈ ആർട്ടിക്കിൾ 329A എന്താ പറയുന്നത്? ഒരു പ്രൈം മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ ഒരു സ്പീക്കറുടെയോ ഇലക്ഷൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്പീക്കർ കെ നോട്ട് ബി ചലഞ്ച്ഡ് ഇൻ എനി കോർട്ട്. ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പാടില്ല. ഇത് എവിടെയാ ചലഞ്ച് ചെയ്യാൻ പാടുള്ളൂ? ഇതിനെ ഒരു പാർലമെന്റ് കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ മുമ്പിൽ മാത്രമേ ചലഞ്ച് ചെയ്യാൻ പാടുള്ളൂ, വേറെ എവിടെയും ചലഞ്ച് ചെയ്യാൻ പാടില്ല. എങ്ങനെയുണ്ട് പരിപാടി? അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴിയാണ്. അങ്ങനെ ഒരു ഒരു അമെൻമെന്റ് ആർട്ടിക്കിൾ 329A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് 39-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ഇനി അഥവാ സുപ്രീം കോടതിയിൽ പോയാൽ രാജ്നാരായണ അനുകൂലമായിട്ട് കിട്ടിയാൽ കുടുങ്ങി പോവില്ലേ? അപ്പൊ അതിനെതിരെയാണ് അവരത് ചെയ്തത്. സോ ഈ ഈ ഒരു അമെൻമെന്റ് എന്താ വെച്ചാൽ സുപ്രീം കോടതിക്ക് ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ, അതായത് സുപ്രീം കോടതി ഈ കേസ് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ അമെൻമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കേസ് സുപ്രീം കോടതിയിൽ ഹിയറിംഗിൽ വന്നപ്പോൾ ഫസ്റ്റ് വരെ എന്താണ് അവർക്ക് ഇത് കേൾക്കാൻ പറ്റുമെന്ന് പറയണം. അപ്പൊ 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കഷൻ വന്നത്, ക്വസ്റ്റ്യൻ വന്നത് സുപ്രീം കോടതിയിൽ. ഒന്ന്, 39-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏത് അമെൻമെന്റ് വഴിയാണോ ആർട്ടിക്കിൾ 329A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്, അത് ശരിയാണ്. രണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ വാലിഡ് ആണോ അല്ലേ? രണ്ട് പോയിന്റ്. സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് വന്നു. അന്ന് ഈ കേസ് കേട്ടത്, തീരുമാനമെടുത്തത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള A.N. Ray, ജസ്റ്റിസ് HR ഖന്ന, K.K. Mathew, M.H. Baig ആൻഡ് YV ചന്ദ്രചൂഡ് ഇവരുടെ ഒരു ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. അവരുടെ ജഡ്ജ്മെന്റ് ഇതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെദർ ആർട്ടിക്കിൾ 329A ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ. ദ സുപ്രീം കോർട്ട് ഡിസൈഡഡ് ദ ആർട്ടിക്കിൾ 329A ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ഭരണഘടനാപരമായിട്ട് തെറ്റാണ്. അതുകൊണ്ട് കാരണം എന്താണ്? അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ 3 pillars ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി, അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ
പാർലമെന്റ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ മൂന്ന് പില്ലർ ഒരു പില്ലറിനെ മാറ്റി നിർത്തിയാലോ? ജുഡീഷ്യറിക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലെങ്കിലോ? പാർലമെന്റ് ഒരു തീരുമാനമെടുക്കുന്നു, പ്രസിഡന്റ് അപ്രൂവ് ചെയ്യുന്നു, എന്നാലും വേണമെങ്കിൽ ജുഡീഷ്യറിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം, എന്നാലല്ലേ ഇത് റൈറ്റ് ഡിസിഷൻ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ ആർട്ടിക്കിൾ 329A അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. കാരണം സുപ്രീം കോടതിക്ക് ഇത് കേൾക്കാനുള്ള, ഏത് കോടതിക്കും ഇത് കേൾക്കാനുള്ള അവകാശമുണ്ടെന്ന് ആദ്യം സുപ്രീം കോടതി തീരുമാനിച്ചു. കാരണം എന്താണ്? ദിസ് വയലേറ്റ്സ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെയാണ് ഇത് ബാധിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇതിൽ സുപ്രീം കോടതി എടുത്ത ഒരു വ്യൂ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അലഹബാദ് ഹൈക്കോടതിയുടെ തീരുമാനത്തെ സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തു, ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷനെ വാലിഡേറ്റ് ചെയ്തു. അവരെ അക്യൂറ്റ് ചെയ്തു, അവരുടെ ഇലക്ഷൻ നല്ലാണെന്ന് പറഞ്ഞില്ല, അത് വാലിഡ് ആണെന്ന് പറഞ്ഞു. എന്താ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് അമെൻമെന്റ് ആക്ട് 1975 പ്രകാരം ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 123 സബ്സെക്ഷൻ 7 പറയുന്നത്. അത് പ്രകാരം ആരാണോ നോമിനേഷൻ ഫയൽ ചെയ്യുന്നത് അന്ന് മുതലാണ് അയാൾ കാൻഡിഡേറ്റ് ആകുന്നത്. അപ്പോ ഈ ഇന്ദിരാഗാന്ധി നോമിനേഷൻ ഫയൽ ചെയ്തത് February 1, 1971. അതിനു മുമ്പ് അവര് കാൻഡിഡേറ്റ് അല്ല. അപ്പൊ അതിനു മുമ്പ് അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്താണ് വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് കാൻഡിഡേറ്റ് അല്ല. അതുപോലെ തന്നെ ഒരു സെക്ഷൻ 123(6) സെക്ഷൻ 83(1)(b) പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആക്ട് 1951 പ്രകാരം ആരെങ്കിലും വളണ്ടറി ആയിട്ട് ഈ കാൻഡിഡേറ്റ് ചോദിക്കാതെ കാൻഡിഡേറ്റിന്റെ വിജയത്തിന് വേണ്ടി സഹായിക്കുന്നു, സാമ്പത്തികമായിട്ടോ മറ്റുള്ള കാര്യങ്ങളും സഹായിക്കുന്നു എന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനും പറ്റില്ല. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അംഗീകരിക്കുകയും പക്ഷേ ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 39th അമെൻമെന്റ് ആർട്ടിക്കിൾ 329A ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ വിധിക്കുകയും വളരെ വലിയ ഒരു ചേഞ്ചിന്, അതായത് പാർലമെന്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാനേ പാടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു കേസ് ഡിസിഷനാണ് ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജനാരായൺ. ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെയുള്ള കേസുകളും മറ്റുള്ള ഇൻഫർമേഷൻസും നമ്മൾ ധാരാളം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ വരെയായിരിക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.